നിർത്തിയെന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് നമുക്ക് കപ്പ് കൊടുത്ത് സാധിക്കാവുന്ന അത് ചെയ്യും. പക്ഷെ പുതിയ ചില ആവശ്യങ്ങൾ അത് നിങ്ങളുടെ ആവശ്യം റീസണബിൾ ആവാനൊക്കെ ട്രാക്ക് കൺട്രോൾ ചെയ്യുന്ന റെയിൽവേ സിസ്റ്റം ഉണ്ട്. അവർ റീസണബിൾ ആണോ നോക്കുമ്പം നമ്പർ ഓഫ് ട്രാക്സ് കൂടണമെന്ന് പറഞ്ഞാൽ, പ്ലാറ്റ്ഫോം കൂടണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം മാത്രമേ അത് സാധ്യമാകും. അതിന് വേണ്ടുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ പ്രാദേശിക യാത്രാ രീതികളെല്ലാം അറിയുന്ന ആളാണ്. ഓരോ ട്രെയിനിൽ ഓരോ ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇപ്പൊ വന്ദേ ഭാരത് ഓരോ ജില്ലയിലും രണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഒട്ടും സെൻസിബിൾ അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ട്രെയിൻ ഇവിടെ വിളിച്ചിടുമ്പോ അതിന് പുറകെ വരുന്ന ഒരു ഫാസ്റ്റ് ട്രെയിൻ ഓടിപ്പോകാനുള്ള ഒരു എക്സ്ട്രാ ട്രാക്ക് ഇവിടെ ഇല്ല. അങ്ങനെ നടക്കും. അങ്ങനെ ഇതിന് റെയിൽവേ പറയാനും ഞാൻ വേറെയാണ് എക്കണോമിക്കലാണോ എല്ലാവരും നോക്കാം. പക്ഷെ ഇത് പുതിയ ട്രെയിൻ ഇവിടെ നിർത്തുന്നതിനുള്ള ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് എഴുതി കൊടുക്കാനേ പറ്റൂ. അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ അത് അതിനുവേണ്ടി ഏത് സ്റ്റോപ്പ് ഏത് ട്രെയിനാണ് സ്റ്റോപ്പ് നിർത്തലാക്കുന്നത് അത് നമുക്ക് അതെഴുതി. അല്ലാതെ പുതിയ ട്രെയിനുകൾ നിർത്തണമെങ്കിൽ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനും പുതിയതാണ്. ഇതെല്ലാം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനും ഡെവലപ്പാകും. റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പാകുക എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ സ്റ്റോപ്പ് കൂടുന്നതല്ല. ആ സ്റ്റോപ്പ് വരണം അധികം വരുന്നത് വഴി മറ്റൊരു ട്രെയിനിന്റെ ഫാസ്റ്റ് മോഷനെ അത് ബാധിക്കാൻ പാടില്ല. അതില്ലാന്ന് നിങ്ങളല്ല പറയേണ്ടത്, അത് റെയിൽവേ ആണ് പറയേണ്ടത്. റെയിൽവേക്ക് തൃശ്ശൂർ വരെയുള്ള ട്രാഫിക് ലൈനുള്ളത് അവർക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കൃഷ്ണദാസിന്റെ അടുത്തൂടെ വരാൻ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അസൈൻമെന്റ് അത് നേരത്തെ വന്നതായിട്ടോ. അപ്പൊ അദ്ദേഹം ഇനി ഈ വരും ദിവസങ്ങൾക്ക് ഒരു ദിവസം വന്നിട്ട് ആവശ്യങ്ങളല്ല മുന്നോട്ട് എഴുതി വന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ എവിടെയാ ലിസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് നിർത്തലാക്കിയ സ്റ്റോക്ക് മാത്രം അവിടെ മാർക്കർ വെച്ച് മാർക്ക് ചെയ്തോണ്ട് അതിനകത്ത് ഏതെങ്കിലും എക്കണോമിക്കൽ അല്ലാന്ന് വന്നിട്ടുണ്ട്. ഫൈനാൻസ് ഏകദേശം 30 കോടി രൂപ കഴിഞ്ഞ ദിവസം അഴിമതിയാണ് ശേഷം 300 പാവപ്പെട്ട ആളുകൾ പണം നഷ്ടപ്പെട്ടിട്ട് ഇന്നലെ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ടു. അപ്പൊ അവര് ഇന്നലെ പറഞ്ഞത് സുരേഷ് ഗോപി സാറിനെ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ നടത്തുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തൃശ്ശൂരും കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും വരുന്നുണ്ട്. ഇത് ഇതിനകത്ത് ഈ വന്നു ജനത ഒരു അസംബ്ലിയിൽ ജനങ്ങൾക്ക്
അതിനെനിക്ക് യാതൊരു വിരോധവും അവരുത്തില്ല. ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്തു, ആ ജോലി ജനങ്ങൾക്ക് ഗുണകരമാവും, അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ.